ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആൽവിൻ അയർലൻഡിലേക്ക് പോയതിന് ശേഷം നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൽവിനോട് അവിടുത്തെ കോളേജിൻ്റെയും അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൽവിൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറയും ചേച്ചി എന്നും പറഞ്ഞ് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ എന്തായാലും ആൽവിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽവിൻ അവിടുന്ന് കുറച്ച് പറ്റുന്ന പോലെ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആൽവിൻ അയർലൻഡിൽ നിന്നും അയച്ചു തന്നിരിക്കുന്ന ആ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആൽവിൻ്റെ കോളേജ് ആൽവിൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 45 minutes ട്രെയിന് പോകണം ആദ്യം. അതിനുശേഷം പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിൽ കയറി വേണം ഒരു 15 minutes കൂടെ പോകാൻ. അതിനുശേഷമാണ് കോളേജിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആൽവിൻ്റെ ഇപ്പോൾ ബസ്സിൽ കയറി ഇരുന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഈ വീഡിയോ. ഈ കാണുന്നത് കേട്ടോ ആൽവിൻ്റെ കോളേജ്. അപ്പൊ ഇന്നിവിടെ ഭയങ്കര കാറ്റുള്ള ദിവസമാണ്. ഞാൻ പറയുന്നതാണ് തിരുന്നത് അറിയത്തില്ല, നല്ല കാറ്റുണ്ട്. മഴ പെയ്യാൻ പോലെ കണ്ടോ, മഴക്കാരൊക്കെ ഉണ്ട്. എപ്പാണേലും മഴ പെയ്യാം, തണുപ്പൊന്നുമില്ല. ഈ കാറ്റ് കാരണം മാത്രം നല്ല തണുപ്പ് ഫീൽ ചെയ്യണം. പിന്നെന്താ, എന്താ ഞാൻ കോളേജിലേക്ക് നടന്നുകൊണ്ടിരിക്കണേ, ഗേറ്റിൻ്റെ അടുത്ത് എത്താറായി. ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കേണ്ട ഞാൻ കോളേജിന് അകത്തെ വീഡിയോ കാണിക്കാം, ക്ലാസ് പറ്റിയ ക്ലാസ് കാണിക്കാം. ഇപ്പോൾ ബാക്കിലൊക്കെ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. എന്താ, നമ്മൾ കോളേജിൽ എത്തി, ഞാൻ ഇനി കോളേജിൻ്റെ വ്യൂ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാട്ടോ എൻ്റെ കോളേജ്, ഗ്രിഫിത്ത് കോളേജിനാണ് പേര്. നല്ല കാറ്റാണ് കണ്ടോ. കുറച്ച് ക്ലാസ് എൻ്റെ ഇതാ ഈ ബ്രൗൺ ബിൽഡിങ്ങിൽ, ചില ക്ലാസ്സുകൾ ഇവിടെ ആയിരിക്കും മുകളിലത്തെ നിലയിൽ. പിന്നെ മിക്ക ക്ലാസ്സുകളും ഈ മുകളിലത്തെ ഈ ചില്ല് കൂടെ ഉണ്ടോ, ഇതിലായിരിക്കും എൻ്റെ ക്ലാസ്സുകൾ കൂടുതലുണ്ടാവുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനായിട്ടിങ്ങനെ ലോക്കർ റൂം പോലെ ഇല്ലേ, സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്, അതിനൊക്കെ ആയിട്ടുള്ള റൂമുകളാണ്.
ബാക്കി കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കോളേജിൻ്റെ ഹോസ്റ്റലുകളാണ്. ക്യാൻറ്റീൻ ക്ലാസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റിയെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ കോളേജ്. ഇതായിട്ടോ എൻ്റെ ക്ലാസ് റൂം. ഇതുവരെ ആരും ഇവിടെ വന്നിട്ടില്ല. ക്ലാസ് 9:30 ഇപ്പോൾ സമയം 8:30 ആയിട്ടുള്ളൂ. കറക്റ്റ് 8:30. ബാക്കിൽ ക്ലോക്ക് കണ്ടോ, അതിൽ സമയം നോക്കണം. അപ്പോൾ കറക്റ്റ് 8:30 ആയിട്ടുള്ളൂ. ഇതുവരെ ആരും എത്തിയിട്ടില്ല ക്ലാസ്സിൽ. ഞാനാണ് ഫസ്റ്റ് വന്നത്. ഇങ്ങനെ ക്ലാസ്സൊക്കെ ഒന്ന് എടുത്ത് കാലിയായിട്ട് എടുത്ത് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് ഇവിടെ അല്ല, അതുകൊണ്ടാണ് ആരും ഇവിടെ വരാത്തത്. ഫസ്റ്റ് ക്ലാസ് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. ആ ബാക്കി കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ ബിൽഡിങ്ങിലാണ് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 ക്ലാസ്സുണ്ട്. ഇന്ന് ആകെ 3-ാമത്തെ ക്ലാസ് ഇവിടെ ഉള്ളൂ. എല്ലാ ക്ലാസ്സും വേറെ വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇനി ഞാൻ ക്യാൻറ്റീൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ പുറകെ ബസ് സ്റ്റോപ്പുണ്ടോ, ബസ് സ്റ്റോപ്പിൽ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഏതെങ്കിലും ബസ് കയറിയാൽ മതി, ഇതിൽ കൂടെ വരുന്ന ഏതെങ്കിലും ബസ് കയറിയാൽ മതി. അത് നമ്മളെ സിറ്റി സെൻറ്റർ, ഡബ്ലിൻ്റെ സിറ്റിയുടെ സെൻറ്റർ അവിടെ കൊണ്ടുപോയി ഇറക്കും. എനിക്ക് അവിടെ നിന്ന് ട്രെയിൻ പിടിക്കണം. ട്രെയിൻ പിടിച്ച് വീട്ടിലെത്തും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ക്ലാസ് 5:30. ഇപ്പോഴത്തെ സമയം 5:30. ഇന്ത്യയിൽ 11 കഴിഞ്ഞ് കാണും. രാത്രി 11 കഴിയാണ്. അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഒരു വയസ്സായ ഒരു ചേച്ചിയാട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ പെണ്ണുങ്ങളധികം ബസ് ഓടിക്കുന്ന കണ്ടിട്ടില്ലല്ലോ. ആൾക്ക് നല്ല പ്രായമുണ്ട്, കണ്ടാൽ തോന്നുന്നുണ്ട്. ഇവിടുത്തെ അയർലൻഡ് ഇങ്ങനെ ബസ്സൊക്കെ ബസ് ഡ്രൈവേഴ്സിൽ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഓടിക്കുന്നതാണ്. അപ്പോൾ നല്ല കാര്യമല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാഴ്ചയൊക്കെ കാണിക്കാം. അപ്പോൾ ട്രെയിനിലൊക്കെ കയറി വീട്ടിലെത്തിയിട്ടില്ല. ഐ മീൻ ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ബാക്കി കാണുന്നത് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുള്ളൂ. രാത്രി ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട്, ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അൽവിൻ്റെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:00 ടു 6:00 വരെ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ട് അവർക്ക്. പിന്നെ എല്ലാ ദിവസവും ഒന്നും ക്ലാസ് ഇല്ല. മൺഡേ ഓൺലൈൻ ക്ലാസ്സാണ്. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ 3 ദിവസം ഓഫ്ലൈൻ ക്ലാസ്സാണ്. പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസം ഹോളിഡേ ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അൽവിൻ്റെ ടൈം ടേബിൾ കാര്യങ്ങളെല്ലാം. അപ്പോൾ സ്റ്റഡീസൊക്കെ ഭംഗിയായി പോകുന്നു പറഞ്ഞ് ഹാപ്പി ആയിരിക്കുന്നു അൽവിൻ. ക്ലൈമറ്റൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയി. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് അൽവിൻ അവിടെ അഡ്ജസ്റ്റ് ആയോ, എങ്ങനെയൊക്കെ പോകുന്നു, സുഖമല്ലേ അൽവിൻ എന്ന്. അൽവിൻ സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ട്. ക്ലാസ്സൊക്കെ തുടങ്ങി അപ്പോൾ എല്ലാം അങ്ങനെ അഡ്ജസ്റ്റ് ആയി. ഫ്രണ്ട്സൊക്കെ ആയി അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്.
കോട്ടയം, കണ്ണൂര്, തിരുവനന്തപുരം, എറണാകുളം, അങ്ങനെ ഞങ്ങളുടെ തന്നെ പാരിഷിൽ നിന്നുള്ള ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുണ്ട് കേട്ടോ മലയാളീസ് തന്നെ. അത് വേറൊരു കൊച്ചു കേരളം എന്നാണ് ആദ്യം പറഞ്ഞത്. ഇതാണ് സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. സ്വാൻ കണ്ടോ, സ്വാൻ ഞാനത് ക്ലിയർ ആവുന്നില്ല. ഒരു കിളി ഇരിക്കുന്നതാണ് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. നല്ല കാറ്റാണ്, അതിനിരിക്കാൻ പറ്റുന്നില്ല. അയ്യോ ഹായ്. ഇപ്പം ഇന്ന് ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. ഇന്ന് ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലുണ്ട്, പക്ഷേ മഴക്കാരുണ്ട്. അപ്പോൾ നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് മഴ പെയ്തായിരുന്നു. ഇന്നാണ് എൻ്റെ ഡേറ്റ് വന്ന വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡേറ്റ് ഇന്നാട്ടോ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ കാണിച്ചുതരാം ഇമിഗ്രേഷൻ ഓഫീസ് എവിടെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഈ ചില്ലുകൂട് കണ്ടോ, ഇത് ഇതാട്ടോ, ഇത് ഈ സാധനമാണ് ഇമിഗ്രേഷൻ ഓഫീസ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ വിസയുടെ ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 90 ദിവസത്തെ വിസയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 3 മാസത്തെ വിസയാണ് അവർ തന്നെ. പക്ഷേ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഓൺലൈനായിരുന്നു ബുക്ക് ചെയ്തത്, 1 ആഴ്ച മുമ്പ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ് ഇന്നത്തെ ഡേറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഞാൻ കറക്റ്റ് ദിവസമായിരുന്നു, ക്ലാസ്സൊന്നും ഇല്ല, നല്ല സമയം. എന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാം എനിക്ക് ജസ്റ്റ് 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എൻ്റെ സമയം 12:30 ആയിരുന്നു, ഞാനിവിടെ ഒരു 12 മണി ആയപ്പോൾ എത്തി. എന്നാലും എനിക്ക് 12:45 ആയപ്പോഴത്തേക്ക് എന്നെ കൗണ്ടറിൽ വിളിച്ചു. ഞാൻ ചെന്നും എക്സ്റ്റെൻഡ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞു അതിൻ്റെ കാർഡ്, ഒരു കാർഡ് വരും, എന്താ പറയണേ, നമ്മുടെ ആധാർ കാർഡൊക്കെ ഇല്ലേ, അതുപോലത്തെ ചെറിയൊരു കാർഡ് അത് വരും. അതൊരു 10 ദിവസത്തിനകം ബൈ പോസ്റ്റ് വീട്ടിലെത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ പരിപാടി കഴിഞ്ഞു. നല്ല ഫ്രണ്ട്ലി ആൾക്കാരായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ എല്ലാം ചെയ്തു. 90 യൂറോ ഏകദേശം നാട്ടിലെ 28,000-29,000 രൂപ ബൈ കാർഡ്, ക്യാഷ് അല്ല, ബൈ കാർഡ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പാസ്പോർട്ടും കോളേജിൻ്റെ ലെറ്റർ കാണിക്കേണ്ടി വന്നു. അതോടെ റെഡി കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം സിറ്റി സെൻറ്റർ ആണ് കേട്ടോ. അതൊരു പാലത്തിനാണ് നിൽക്കുന്നത്. ഇതാണ് സിറ്റി സെൻറ്റർ. അത് ഈ കാണുന്ന ക്ലാസ്സാണ് കേട്ടോ ഇമിഗ്രേഷൻ ഓഫീസ്. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാരുണ്ട്, പക്ഷേ വെയിലുണ്ട്, നല്ല കാറ്റുമുണ്ട്, തണുപ്പുമുണ്ട്, എല്ലാം ഉണ്ട്. ഇതാ പറയുക, മിക്സ്ഡ് ക്ലൈമറ്റ്, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് പൊരിഞ്ഞ മഴയായിരുന്നു, അപ്പം തന്നെ വെയിലുമായിട്ടുണ്ട്. ഇവിടെ വഴിയിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ആ ബസ് സ്റ്റോപ്പ് ഇതാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു കിളിയാണ്. ഇവിടുത്തെ കിളി എത്ര എടുത്തെന്നാലും വലിയ സ്റ്റൈലാണ് നിൽക്കണേ. എന്താണ് നോക്ക്, ഇടാ വിളി കേൾക്കുന്നുണ്ട് കേട്ടോ, വലിയ സാധനമാണ്. ഇവിടെ ഈ കാണുന്ന സാധനമാണ് സ്പയർ എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ അടുത്ത് പോയിട്ട് നല്ലൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അത് ശരിക്കും രാത്രിയിൽ വന്നാൽ നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അതതിൻ്റെ പുറകിക്കൂടെ വേറൊരു സാധനം പോകുന്നുണ്ട്. ഇത് പോണ സാധനം എന്ന് പറയുന്നത് ലുവാസ് എന്ന് പറയുന്ന സാധനം. ലുവാസ് ഇവിടുത്തെ റോട്ടിൽ കൂടെ പോകുന്ന ഒരു ട്രെയിനാണ്, റോട്ടിൽ ഒരു ട്രാം എന്ന് പറയാം നമുക്ക്. അപ്പോൾ അത് ഡബിൾ ഡെക്കർ ബസ്സാണ്, ഇവിടുത്തെ എല്ലാ ബസ്സും അങ്ങനത്തെ. പിന്നെ എന്താ പറയണേ, ഇതാണ് ഇവിടുത്തെ മെയിൻ സെൻറ്റർ, ഡബിളിൻ്റെ സെൻറ്ററാണിത്. എയർപോർട്ടിലേക്ക് പോണ ബസ്സാണിത്, ബ്ലൂ കളറില്. പിന്നെ ഇത് പുറത്തേക്ക് ഡബ്ലിൻ്റെ പുറത്തേക്ക് പോണ ബസ്സാണ്. ഇതാട്ടോ ലുവാസ് എന്ന് പറയുന്നത് ട്രാം പോലെ.
ഡബ്ലിന് അകത്തോടുന്ന ബസ്സുകളാണ് ഈ യെല്ലോ കളറിൽ. അപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലം ഡൻലേരി. ഇതാ കാണാത്ത ഡൻലേരി, ഡൻലേരി എന്നാണ് പ്രൊണൗൺസ് ചെയ്യണത്. ഇവിടെയാണ് എൻ്റെ വീട്, സ്ഥലത്തിൻ്റെ പേരാണ് ഡൻലേരി. കടൽ തീരം ആട്ടോ, ഇത് കടലുണ്ടോ, ഫുൾ കടലാണ്, ബോട്ടുകളാണ് ഇട്ടിരിക്കുന്നത്. നല്ല അടിപൊളി സ്ഥലമാട്ടോ. എൻ്റെ വീട് ഇവിടെ നിന്ന് നടക്കണ ദൂരത്ത് തന്നെ. ഇതൊരു പള്ളി ആയിരുന്നു, പള്ളിയിൽ നിന്ന് ഇപ്പോൾ മാറ്റി അവർ തരം ഓഫീസ് എന്തിൻ്റെയോ എന്താ പറയണത്, നമ്മുടെ മുനിസിപ്പൽ ഓഫീസ് പോലത്തെ ഒരു കോർട്ട് ഹൗസ് എന്ന് പറഞ്ഞ സംഭവം ആക്കിയേക്കാണ്. അടിപൊളി സ്ഥലമാണ്, നല്ല കാഴ്ചയാട്ടോ. ഇവിടുന്ന് ആ ഫ്രണ്ടിൽ കാണുന്നതാണ്, അവർ ലൈറ്റും മഞ്ഞ ലൈറ്റും മിന്നി കളിക്കുന്നുണ്ടോ, അതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഉള്ളൂ. ഇവിടുന്ന് നേരെ നടന്നാൽ നമ്മുടെ വീടെത്തും. ഇങ്ങനെ നടന്നു പോകണം, വഴി എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ വഴികളുണ്ടോ, എന്ത് രസം. ഇവിടെ താഴെ കാർ പാർക്കിംഗ് ഉണ്ട്. ഇത് ദ 40 ഫുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കണ്ടോ ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ ഞാൻ കടൽ കാണിച്ചതാണ് കണ്ടോ. അപ്പോൾ ഇവിടുന്ന് കടൽ കാണുന്നുണ്ടെന്നോ ഒന്നും അറിയത്തില്ല. ഇതാ ഈ ഫുള്ള് കടലാണ്, ആ ബ്ലൂ കളറിൽ കാണുന്നത് മുഴുവൻ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. പിന്നെ ഈ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറിയാണ്, വലിയൊരു സാധനം, വലിയ ബിൽഡിങ്. അപ്പോൾ ഞാൻ പോയിട്ടൊന്നുമില്ല. ലൈബ്രറിയും പിന്നെ വേറെ ഏതൊരു കമ്പനിയുടെ ഓഫീസൊക്കെ ഉണ്ട് ഇതിനകത്ത്, വർക്ക് ഏരിയ ആണ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ കടൽ ഏരിയയിൽ ഇഷ്ടമാതിരി ബോട്ടുണ്ട്. ബോട്ട് ആ അതെ, ഇതുണ്ടോ, ഇലക്ട്രിക് ബോട്ടുകളുണ്ട്, അതുപോലെ മോട്ടർ ബോട്ടുകളുണ്ട്. പിന്നെ മറ്റേ നമ്മളെന്താ പറയണേ, യാച്ചില്ലേ, യാച്ച് വിൻഡ് കൺട്രോൾ ചെയ്യിപ്പിക്കുന്ന മറ്റേ സാധനം, അതൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളുണ്ട്. എല്ലാ ട്രെയിനിങ്ങും സാധനമൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അടിപൊളി ഏരിയ ആണ്. ഞാൻ കാണിച്ചു തരാം, ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുണ്ട് ഇവിടെ. കോസ്റ്റ് ഗാർഡിൻ്റെ ചെറിയൊരു ഇതാണ്, ബോട്ടാണ്. അതുപോലെ കോസ്റ്റ് ഗാർഡിന് ലാൻഡ് ചെയ്യാനുള്ള ഹെലിപ്പാഡ് അപ്പുറത്ത് സൈഡിലുണ്ട്, അതും കാണിച്ചു തരാം. ഹെലിപ്പാഡ് ആ അതൊക്കെ കാണിച്ചു തരാം. ഇതാട്ടോ ഞാൻ പറഞ്ഞില്ലേ യാച്ചൊക്കെ ഉണ്ടെന്ന്, കണ്ടോ യാച്ചുകൾ, ഇഷ്ടംമാതിരി യാച്ചുകൾ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നല്ല കാറ്റുള്ള സമയത്ത് ഇവർ ഇവിടുന്ന് എടുത്തിട്ട് കടലിലേക്ക് വച്ചിട്ട് ഈ ഈ കാണുന്ന ഏരിയയിൽ ട്രെയിനിങ് ആണ്. എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണിത്. ഓക്കെ, അപ്പം സാറ്റർഡേ സൺഡേ ഇതാണ് ഇവിടെ ഇവരെല്ലാവരും. സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ ഓഫ് ഉള്ളത്. ആൾക്കാർക്ക് അപ്പോൾ അധികം ആൾക്കാർ ആ സമയത്തൊക്കെയാണ് വന്നിട്ട് അവിടെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, സ്വിമ്മിങ് പഠിപ്പിക്കുന്നവരുണ്ട്, അതുപോലെ ഡൈവിങ് പഠിപ്പിക്കുന്നവരുണ്ട്, ബോട്ട് യാച്ച് അങ്ങനെ ഓടിക്കണം അതൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഏരിയ ആണ് ഈ ഈ ഈ ഏരിയ എന്ന് പറയുന്നത്. ഈ ചെറിയൊരു ഏരിയ, ചെറിയ ഏരിയയിൽ നല്ല വലിയ ഏരിയ ആണ്, ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ ഇവിടെ തൊട്ടിങ്ങനെ ആ അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, കണ്ടോ ഒരു ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസ് വരെ നടക്കാം, മോർണിംഗ് വാക്കിനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോകാറുള്ളതാണ് ഇവിടുന്ന്. അപ്പോൾ നല്ല ഏരിയയാണ്, അടിപൊളി ഏരിയയാണ്. പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത സംഭവം എന്ന് പറയുന്നത് ഒരു സാധനം കാണിച്ചു തരാം. ഈ ഈ പെട്ടി കണ്ടോ, ഇതൊരു വേസ്റ്റ് ബാസ്ക്കറ്റാണ്, ഇതെഴുതിരിക്കുന്നത് കണ്ടോ, ബിഗ് സോളാർ ബെല്ലി എന്ന് പറഞ്ഞു. ഇത് വേസ്റ്റ് കളയാൻ വേണ്ടി ഇങ്ങനെ ഈ സാധനം പിടിച്ച് വലിച്ചാൽ ഇതിൽ നമുക്ക് വേസ്റ്റ് ഇട്ട് കളയാം. അപ്പോൾ ഈ സാധനം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സോളാർ ഇത് വെച്ചിട്ട് ഈ വേസ്റ്റ് ഇവിടം വരെയൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ സോളാർ ഇത് വെച്ചിട്ട് അതിനെ പ്രസ് ചെയ്ത് താഴേക്കാക്കും. അപ്പോൾ നല്ല ഒരു അടിപൊളി ഡസ്റ്റ്ബിൻ ആണ് ഇത്. ഈ സാധനം എല്ലായിടത്തും ഉണ്ട്, മിക്ക സ്ഥലങ്ങളിൽ ഈ സാധനം നമുക്ക് കാണാം. ഇതിപ്പോൾ അവിടെ കണ്ടോ, ഇതേ കിടക്കുന്നത് സോളാർ, ഒരു വേസ്റ്റിൻ്റെ ചിഹ്നം കണ്ടോ. അങ്ങനെ 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 എല്ലായിടത്തും ഉണ്ട് ഈ സാധനം. എനിക്കറിയത്തില്ലായിരുന്നു എന്താ സാധനം. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ കയ്യിലുള്ളത് എങ്ങനെ ഞാൻ കളയാ, എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോഴാണ് ഞാൻ ആൾക്കാർ ഇതിങ്ങനെ പറഞ്ഞ് കേട്ട്, ഇപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സാധനം സോളാർ ബെല്ലി. ചയ്യോ, ബിഗ് ബെല്ലി സോളാർ, അടിപൊളി സാധനമാണ്. ഇനി അടുത്ത എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ആണ് ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ ഒന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ സ്ഥലവും. എന്നിട്ട് ആൾക്കാരെല്ലാവരും നല്ല എഫേർട്ട് എടുത്തത് ക്ലീൻ ചെയ്യുന്നുമുണ്ട്. സിറ്റി സെൻറ്ററിൽ നിന്ന് ട്രെയിൻ മഴ പെയ്തിട്ടാണ് ഞാൻ ട്രെയിനിന് കയറിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മഴയില്ല, നല്ല അത്യാവശ്യം നല്ല കാലാവസ്ഥ.
അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, ജസ്റ്റ് നടന്നുകൊണ്ട് വെറുതെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത മഴക്കാർ. അല്ലേ, ഇവിടെ എപ്പോൾ വേണേലും മഴ പെയ്യാം, എപ്പോൾ വേണേലും വെയിൽ വരാം, എപ്പോൾ വേണേലും കാറ്റ് വരാം, ഒന്നും പറയാൻ പറ്റില്ല. എപ്പോൾ മഴ പെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. കയ്യിൽ കുടം ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ ഇതായി തൊപ്പിയുള്ള ഈ ജാക്കറ്റ് ഒന്നും വാട്ടർ പ്രൂഫ് ഉള്ളത് കാരണമാണ് ഞാൻ വലിയ ഇതിൽ നടക്കുന്നത്. നല്ല മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടു. അപ്പോൾ വീട് ഇവിടെ എടുത്തായത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല കാഴ്ചകളൊന്നും കാണിപ്പിച്ച് തരാം. അപ്പം നല്ല കാലാവസ്ഥയാണ്, മഴ പെയ്യണേക്കാൾ മുമ്പ് നല്ലൊരു ദിവസമാണത്. ആ അപ്പം ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക്, ഇത് ബീച്ചല്ല നമ്മുടെ മറ്റേ പാറക്കല്ലൊക്കെ പോലത്തെ ഇതില്ലേ, അങ്ങനത്തെ സ്ഥലമാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. ആ പള്ളി പോലത്തെ സാധനം കാണുന്നത് ഞാൻ പള്ളിയാണെന്നാണ് വിചാരിച്ചത്, അതിനകത്ത് കയറിയപ്പോഴാണ് അറിയണേ അതൊരു മ്യൂസിയം ആയിരുന്നു. അപ്പം അത് പള്ളിയായിരുന്നു, അതിനവർ മാറ്റി മ്യൂസിയം ആക്കി. പിന്നെ ഇതാണ്, ഓ നല്ല കാറ്റാട്ടോ, ഞാൻ പറയണ്ട ക്ലിയർ ആണോ അല്ലെന്നൊന്നും അറിയത്തില്ല. ഇതാണ് ഇവിടെ ഇത്രയും ബോട്ടുകളുണ്ടോ, എന്തോരം ബോട്ടുകളാണ്, ഇഷ്ടംമാതിരി ബോട്ടാണ്. അപ്പോൾ മഴ പെയ്യാൻ പോകുന്നത് കൊണ്ടായിരിക്കണം ആരും ഇവിടെ പുറത്ത് ബോട്ട് ഇറക്കാത്തത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്, നാളെ സാറ്റർഡേ സൺഡേ ആണ്. നാളെ മഴ പെയ്തില്ലെങ്കിൽ ഈ ബോട്ടിൽ കാണുന്ന എല്ലാ സാധനവും കൂടി ഇങ്ങോട്ടേക്ക് വരും, ഫുള്ള് നിറഞ്ഞിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ഇവിടുന്ന് നല്ല വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അയർലൻഡിൻ്റെ തീരം, ഡബ്ലിൻ്റെ കോസ്റ്റൽ ഏരിയ ആണ് ഇത്. ഡൺലേറി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കാണിച്ചു തന്നിരുന്നില്ല, ഒരു കപ്പലിൻ്റെ മുകൾ കപ്പലിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ഥലം, നല്ല സ്ഥലമാണ്. ആ നല്ല തണുത്ത കാറ്റുമുണ്ട്, ഫുള്ള് കടലാട്ടോ. രാവിലെയൊക്കെ വന്ന് നോക്കിയാൽ അവിടെ വല്ല ഷിപ്പ് അതേ കിടക്കും. ഇതിപ്പോൾ ഗുഡ്സ് മറ്റേ മറ്റേ എന്താ പറയുക, കാർഗോ ക്യാരിയർ അല്ലേ. അല്ലെങ്കിൽ നല്ല രാവിലെയൊക്കെ വന്ന ക്രൂസ് ഷിപ്സൊക്കെ ഈ ഏരിയയിൽ ഇങ്ങനെ 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 പോകണം. ഇത്ര അടുത്തല്ല കേട്ടോ, ആ നിൽക്കണം, ആ ഡിസ്റ്റൻസിൽ അവിടെയൊക്കെ കാണാം ഒന്ന് രണ്ടെണ്ണം. നമുക്ക് വെള്ളത്തിൽ നോക്കിയാൽ കാറ്റ് എത്ര എന്തോരം കാറ്റുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നല്ല ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റുണ്ടെങ്കിൽ തിരമാലകളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ചാട്ടി നല്ല ഹൈറ്റിലൊക്കെ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, വെള്ളം വീഴാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ താമസിക്കുന്നത്, ഞങ്ങളിവിടെ ഒരു 3 BHK ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ഫ്ലാറ്റാണ്, സ്ഥലമുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും മലയാളീസാണ്, ഒരു മലയാളി ഫാമിലിയുണ്ട്, അവരാണ് ഫസ്റ്റ് വന്ന് ഈ സ്ഥലം എടുത്തിരിക്കുന്നത്. ഒരു ചേട്ടനും ചേച്ചിയും ഒരു കുഞ്ഞു കൊച്ചുമുണ്ട്. പിന്നെ വേറെ എൻ്റെ റൂമിൽ എൻ്റെ കൂടെ വേറൊരു ചേട്ടനും കൂടെ ഉണ്ട്, പുള്ളിക്കാരനും സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൾ മാരീഡാണ്, ആൾക്കൊരു കൊച്ചുണ്ട്. പക്ഷെ ആളിവിടെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ MBA പഠിക്കാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ കോളേജിലല്ല, വേറെ കോളേജിലാണ്. അപ്പോൾ ആളിവിടെ ഉണ്ട്, പിന്നെ വേറൊരു ചേട്ടായി കൊണ്ടുണ്ട്, ആളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നേഴ്സാണ്. ഒരു മിനിറ്റ്, റോഡ് ക്ലോസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് താമസം. എനിക്ക് വേറൊരു റൂം കണ്ടു വെച്ചായിരുന്നു, പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ ഈ ചേട്ടായി അടുത്ത് ഇവിടെ റൂമുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഇവിടെ ആക്കിയ താമസം. പിന്നെന്താ, ഇതാണ് അഡ്ലൈഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്, ഞാൻ കാണിച്ചു തരാം സ്ട്രീറ്റ്. ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ട്രീറ്റ് എന്ന് പറയുന്നത്. മഴക്കാരുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ കാണുമ്പോൾ അറിയുന്നില്ല. ഈ കാണുന്നത് മൊത്തം റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ, ഫുള്ള് വീടാണ്. ഇവിടെ ഉള്ള വീടുകൾക്ക് എന്ന് വെച്ചാൽ അകത്തേക്ക് പാർക്കിംഗ് ഇല്ല, അത് കാരണമാണ് എല്ലാവരും ഇങ്ങനെ അവരവരുടെ വണ്ടി വീടുകളുടെ മുമ്പിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഇതേപോലെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അല്ലാണ്ട് ഈ വീട് ഇവിടെ ഉള്ള വീടുകാരുടെ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇതുണ്ടോ പി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ആ സാധനം ഒരു മെഷീനുണ്ട്, അതിനകത്തിന് ടിക്കറ്റ് എടുക്കണം, പാർക്കിംഗ് ടിക്കറ്റ്. അധികം പൈസ ഒന്നുമില്ല, ചെറിയൊരു എമൗണ്ട് വേണ്ടുള്ളൂ. അത് എടുത്തിട്ട് എത്ര അതിനകത്ത് എത്ര സമയം എഴുതിയിട്ടുണ്ട് അത്രയും സമയം വരെ പാർക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ റൂൾ. ഇവിടുത്തെ വീട്ടുകാരാണെങ്കിൽ കുഴപ്പമില്ല പാർക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് 26 ആണ്. 26 എന്ന് പറയുമ്പോൾ ഓരോ ഡോറിൻ്റെ മുകളിൽ പേര് എഴുതി വെച്ചാണ്, ഈ ഡോറിൻ്റെ മുകളിൽ 24 എഴുതിയിട്ടുണ്ട്, അടുത്ത് 25, നീല ഡോറ് 25, ഈ പച്ച ഡോറാണ് 26. ഇതാണ് 26 നമ്പർ വീട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോട്ടെ,
ഇതേപോലത്തെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, കിച്ചൺ വർക്കൊന്നും ഇതുവരെ ചെയ്യാത്ത ആൽവിൻ അയർലൻഡിൽ ചെന്ന് എന്തായാലും ചപ്പാത്തി പരത്തുന്ന ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇതാ കാണാട്ടോ. അപ്പോൾ തരക്കേടില്ലാതെയൊക്കെ പരത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇവിടെ വെച്ചൊന്നും പരത്താറില്ലല്ലോ, ഇവിടെ മമ്മി ഉണ്ടല്ലോ പരത്താൻ, മമ്മിയും പപ്പയൊക്കെ പരത്തിയാൽ മതി, അവിടെ അവിടെ ഉണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഓരോ വർക്ക് ഓരോ ദിവസം. അപ്പോൾ ഒരാൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കും, ഒരാൾ പരത്തും, ഒരാൾ കുക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒരുമിച്ചാണ് ഓരോരോ ജോലികളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ്, വെറുതെ ഒരു പാർക്കാണ്, ഫ്രീ എൻട്രി ഒന്നുമില്ല, ജസ്റ്റ് പച്ചപ്പും മരങ്ങളും കുറച്ച് ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ട് ഇഷ്ടമാതിരി. നല്ല വലിയ പാർക്കാണ്, ആൾക്കാരിവിടെ എല്ലാ ദിവസവും മോർണിംഗ് വാക്സും ഈവനിങ് വാക്സും, നല്ല വെറുതെ ഇരിക്കാനും എന്തെങ്കിലും കഴിക്കാനും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വരാറുള്ളതാണ് ഇവിടെ. നല്ല സ്ഥലമാണ് ഇതിപ്പോൾ. ഇന്നിവിടെ ഇത്രയും തണുപ്പില്ല, നല്ല കാലാവസ്ഥയാണ്. മഴ പെയ്യാൻ പോകാവുന്ന പോലെ മഴക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. കാലാവസ്ഥ എപ്പോഴും ഇവിടെ അൺപ്രഡിക്റ്റബിൾ ആണ്, എപ്പോൾ വേണേലും മഴ തണുപ്പ്. ചിലപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വെയിൽ വരുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം നല്ലപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡസ്റ്റ്ബിൻ എല്ലായിടത്തും ഉണ്ട് കണ്ടോ, ഒരു ഡസ്റ്റ്ബിൻ കണ്ടോ, ഇതുപോലെ പല സ്ഥലത്തും അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. അവിടെ പിള്ളേർക്ക് റൈഡ്സ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, സ്വിങ് ഉണ്ട്, ഇഷ്ടംപോലെ. അവർ പിള്ളേരുടെ സെക്ഷനാണ് അവിടെ. പിന്നെ ഇതുപോലെ ഇങ്ങനെ പിന്നെ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ഇവർ ബിൽഡിങ്ങളെക്കാളും കൂടുതൽ പാർക്സ്, ഇങ്ങനത്തെ പാർക്കുകൾ അല്ലെങ്കിൽ വെറുതെ കാലി സ്ഥലങ്ങളൊക്കെയാണ്. നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടുത്തെ, ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ ഇവിടുത്തെ ആൾക്കാരൊക്കെ. നല്ല ക്ലീനാണ് കേട്ടോ, ഇവിടെ ഒന്നുമില്ല. അതുപോലെ ഇത് ഭയങ്കര ബിസി സ്ഥലമാണ്. ബിസി സ്ഥലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും മെയിൻ റോഡുകളാണ്, ഇഷ്ടംമാതിരി വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഹോണൊന്നും അടിക്കത്തില്ല, അപ്പോൾ നല്ല കാം ആൻഡ് ക്വൈറ്റ്. എത്ര തിരക്ക് പിടിച്ച റോഡായാലും ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ട്രാഫിക് ഉണ്ട് കേട്ടോ, വണ്ടികൾ നിർത്തിയിരിക്കുന്നത്, വണ്ടികൾ നിർത്തി വെച്ചിരിക്കുന്നത്. എന്നാലും ഒരു ഹോൺ ആരും അടിക്കുന്നില്ല, നല്ല പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു ആൽവിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അയർലൻഡ് കാഴ്ചകളും ഒക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.